നമസ്കാരം. പശ്ചിമേഷ്യയിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും കഴിയും തോറും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു ഇറാന്റെ കഴിഞ്ഞ ദിവസം ഇറാന്റെ പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നതും 2000 കിലോമീറ്ററുകൾ 100 പോർവിമാനങ്ങൾ താണ്ടി എത്തിയിട്ടാണ് അവിടെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. അതിനുശേഷം ഇറാന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇനി നിങ്ങൾ തിരിച്ചടിച്ചാൽ ഇതുപോലെ ആയിരിക്കില്ല, വലിയ രീതിയിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു. പക്ഷേ ആൻസി, ഇറാൻ വീണ്ടും കൊലവിളി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേലിനെതിരെ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളൊരു സൂചന ഒരു വീഡിയോ സഹിതമാണ് ഇറാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ട്രൂ പ്രോമിസ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗോടെയാണ് ഇറാൻ ഏറ്റവും പുതിയൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതായത് അതിൽ പറയുന്നത് സമയമായിരിക്കുന്നു, ദൈവവിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നടപ്പിലാകേണ്ട സമയമായിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇറാൻ എപ്പോ തിരിച്ചടിക്കും എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും നേതാക്കന്മാരെ ഇസ്രായേൽ കൊലപ്പെടുത്തി, അപ്പൊ ഇറാൻ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അത് ഒരു ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകും. അത് എത്രത്തോളം വ്യാപ്തി ഉണ്ടാകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എപ്പോഴാണ് ആ പ്രത്യാക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു എക്സിലൊരു വീഡിയോ പങ്കുവച്ചത്, സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോ ഉടനുണ്ടാകും തിരിച്ചടി എന്ന് തന്നെയാണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം അത് 25 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. ഇറാന്റെ മിലിറ്ററി അവരുടെ സാമൂഹ്യ മാധ്യമത്തിലാണ് ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഒരു കാർട്ടൂൺ പോലത്തെ ഒരു വീഡിയോയാണ്, ഒരു ആനിമേഷൻ പോലെ ഒരു വീഡിയോ. അതായത് ഒരു മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നു, അങ്ങനെ ഓരോ സെക്കൻഡിൽ മാത്രമല്ല ഒരു 12 മണി ഒരു ക്ലോക്കിന്റെ ഒരു പ്രതീകാത്മകമായിട്ടൊരു ക്ലോക്കിന്റെ ചിത്രമുണ്ട്. അതിലിങ്ങനെ 12 മണിയോട് ഇങ്ങനെ അടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു തരം ഒരു ആനിമേഷൻ വീഡിയോ ആണ്. അതിന്റെ ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത് ദി ടൈം ഓഫ് പനിഷ്മെന്റ് ഈസ് നിയർ. അതായത് അടുത്തു കഴിഞ്ഞു, അവരുടെ സമയം ശിക്ഷയ്ക്കുള്ള ശിക്ഷ വിധിക്കാനുള്ള ഒരു സമയം അടുത്തു കഴിഞ്ഞു എന്നുള്ള ഇറാന്റെ ഒരു വീഡിയോയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ വന്നതിന് ശേഷം ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഒന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇസ്രായേൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം? ഇല്ല, ഇസ്രായേല് നിലവിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷെ ആക്രമണങ്ങൾ വ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാൻ അതിലൊരു ഹാഷ്ടാഗ് കൊടുത്തിരുന്നത് ട്രൂ പ്രോമിസ് 3 എന്ന ഹാഷ്ടാഗ്. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഹാഷ്ടാഗ് തന്നെയാണ്. അതായത് ഈ ട്രൂ പ്രോമിസ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ കടന്നു കയറിയ പലസ്തീനൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഏപ്രിൽ ഇറാൻ നടത്തിയ ഒരു ആക്രമണമുണ്ട്. അതാണ് ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാഷ്ടാഗോടെയാണ് ഏറ്റവും പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ അധികൃതരൊക്കെ എപ്പോഴും നൽകുന്നത് പോലുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതായത് ഇനി ഒരു ഞങ്ങൾ ആക്രമിച്ചാൽ എല്ലാം അവസാനിച്ചു. അതായത് സിൻവർ മരിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഏതാണ്ട് ലക്ഷ്യമൊക്കെ പൂർത്തിയായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊരു അവസാനമല്ല, ഈ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന സൂചന ഇസ്രായേൽ നൽകുന്നുണ്ട്. ഈ തൊട്ടാ ഞങ്ങളെ തൊട്ടാ വീണ്ടും ആക്രമിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നൊരു സൂചന നൽകി ഇസ്രായേലും രംഗത്ത് തന്നെ ഉണ്ട്. ഏതായാലും ഇസ്രായേൽ ഇതുവരെ ഇതിനോട് ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ പല അണിയറയിൽ പല നീക്കങ്ങളും അവരും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും നേരിട്ടൊരു വെല്ലുവിളി ഉയർത്തുകയാണെങ്കിൽ എന്തായാലും തിരിച്ച് അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകും. അതൊരു പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീണ്ടേക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും അതൊരു വെല്ലുവിളിയാണ്. അവരുടെ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും എന്നുള്ളത് കൃത്യമായി അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് അവിടെ പതുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ആൻസി, കഴിഞ്ഞ ദിവസമാണ് ഹസൻ നസ്റുള്ളയ്ക്ക് പകരക്കാരനായിട്ട് പുതിയൊരു നേതാവിനെ അവർ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത്. നയീം ഖാസിം അവരാണ് പുതിയ ഹിസ്ബുള്ളയുടെ പുതിയ നേതാവ്. അദ്ദേഹം ഈ ഒരു സ്ഥാനമേറ്റതിന് ശേഷം തന്നെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് വന്നിരുന്നു, അദ്ദേഹം താൽക്കാലികമായിട്ട് ചുമതലയേറ്റ് അദ്ദേഹത്തിന് അധികം ആയുസില്ല എന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോ ഗാലന്റ് ആണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിന്റെ ചിത്ര സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ്
ഇപ്പോൾ ചർച്ചയാകുന്നത് നയീം ഖാസിം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ വളരെ കടുത്തൊരു വെല്ലുവിളി തന്നെയാണ് ഇസ്രായേലിന് നേരെ മുഴക്കുന്നത്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കിടപ്പുറ വരെ ഞങ്ങളുടെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ എത്തിയിരുന്നു, പക്ഷേ ഇപ്പൊ സമയമായി കാണില്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമയം ആയി കാണില്ല, അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ആ ഒരു പോസ്റ്റിൽ ആ വ്യക്തി പറയുന്നത്, ഖാസിം പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതുവരെ എത്തിക്കഴിഞ്ഞു, എപ്പൊ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിലാണ്. ഇത്രയും നേതാക്കന്മാരെ ഇസ്രായേലിൽ കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ തന്നെയാണോ എന്നത്, അത് സാധ്യമാവും. ഇപ്പോ ഈ കിടപ്പുറ വരെ ഡ്രോൺ എത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശങ്ക പരത്തുന്ന കാര്യം തന്നെയാണ്. അതെങ്ങനെ എത്തി, ഇത്രയും സുരക്ഷ നൽകുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ എങ്ങനെ അതുവരെ എത്തി, അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഖാസിമിന്റെ സമയം, അതായത് കുറച്ചു കാലം, താൽക്കാലികം മാത്രമാണ്, കുറച്ചു കാലം ഉണ്ടാകും. തീർച്ചയായിട്ടും ഖാസിമിനെ വകവരുത്താനുള്ള പദ്ധതികളും അണിയറയിൽ ഇസ്രായേൽ ശക്തമാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വെല്ലുവിളികളും പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ. അതായത് നയീം ഖാസിമിന്റെ പ്രസംഗത്തിൽ പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ അറിയാം നമുക്ക് ഇസ്രായേൽ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ ലെബനനിലും അതുപോലെ തന്നെ ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ട്, എന്തായാലും എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ച് കൂടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഹിസ്ബുൾ എന്തായാലും പിന്മാറില്ല. വളരെ ശക്തമായി, അതിശക്തമായി തന്നെ ഒരു ആക്രമണം ത്തിന് അവരും കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗമാണ് ഈ ഒരു ഹിസ്ബുള്ള തലവനായിട്ട് നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇസ്രായേലെ കടന്നാക്രമിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തരുന്നതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഹിസ്ബുള്ളയും ഇനി ഒതുങ്ങിയിരിക്കില്ല, അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ലെബനൻ മണ്ണിൽ കുടിയേറാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാൻ ഞങ്ങൾക്ക് കഴിയും, നമ്മുടെ മാതൃ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ പദ്ധതി എന്ന്. അതുകൊണ്ട് തന്നെ ആരുടെ പ്രേരണയാലുമല്ല ഇത്തരത്തിലൊരു നീക്കം ഹിസ്ബുള്ള നടത്തുന്നത്. മാത്രവുമല്ല അവരുടെ മുൻപിൽ ഒരു അടിയറവ് പറയില്ല, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവരുടെ ഭാഗത്ത് നിന്ന്, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് പറയില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും വെടിനിർത്തൽ കരാർ ചർച്ചകളൊക്കെ അപ്പുറത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നയീം ഖാസിമിന്റെ ഒരു പ്രസംഗം. അത് കൂടുതൽ യുദ്ധം കൂടുതൽ മുറുകുന്നതിനുള്ള ഒരു സൂചനയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഉറപ്പായിട്ടും. അത് മാത്രമല്ല മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം ഈ ഒരു എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാറിൽ കൊണ്ടുവരിക, അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷെ അത് ഒട്ടും വിജയകരമാകുന്നില്ല. അത് മാത്രമല്ല ഇപ്പോ ഇറാന്റെ കഴിഞ്ഞ ദിവസത്തെ ആ പോസ്റ്റ് കൂടി വന്നതിന് പിന്നാലെ നമുക്ക് ഉറപ്പിക്കാം ഒരു കരാർ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് രണ്ടു കൂട്ടർ ഇനി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രമുഖ തലവന്മാരല്ലേ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പോ ഇനി ഒരു വിട്ടുവീഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് കുറച്ചു കാലം വെടിനിർത്തി നമുക്ക് സമാധാനം കുറച്ചുകാലം വരുത്താം എന്നൊരു രീതിയിലേക്ക് ഇനി ഇരു കൂട്ടരും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ രാജ്യങ്ങൾ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ഒരു എന്താ പശ്ചിമേഷ്യ വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ഭീതിയിലേക്ക്, ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അതിമാരകമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ഇവരുടെ പല തലവന്മാരുടെയും അവരുടെയൊക്കെ രക്തം ഞങ്ങളുടെ സിരകളിലും തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ള സൂചനയാണ് തരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നതിനാലാകും കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ മകന്റെ വിവാഹ ചടങ്ങുകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രോൺ ആക്രമണ ഭീഷണി ഉണ്ടാകുമെന്നതിനാലാണ് സുരക്ഷാ ഭീഷണികൾ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെച്ചതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റിലടക്കം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെബനനിലെ ഒരു കൂട്ടമായിട്ട് അവരെ ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത്. പല ഭാഗത്തു നിന്നും ആളുകൾ ഇതിനോടകം ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നത് ലെബനനിലെ ഒരു പ്രദേശത്ത് നഗരത്തിൽ നിന്ന് കൂട്ടമായ ആളുകളോട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ബോംബിംഗ് അവിടെ വമ്പന ഒരു പദ്ധതി നടത്താനായിട്ടൊരു പ്ലാൻ തയ്യാറാകുക ആയിരിക്കാം എന്ന് തോന്നുന്നു നമുക്ക്. തീർച്ചയായിട്ടും ഒഴിഞ്ഞ് ജനങ്ങളോട് ഒഴിഞ്ഞു മാറാൻ പറയുന്നത് ബോംബാക്രമണത്തിന് തന്നെയാണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അവിടെ കേന്ദ്രീകരിച്ച് ഇപ്പൊ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആക്രമണം തുടരുകയാണ്, IDF ഒട്ടും പിന്നിലല്ല. ഈ ഒരു കനത്ത ആക്രമണം തന്നെയാണ് ജനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. അറിയാം ഇവര് കൂട്ടർക്കും അത് എത്രത്തോളം ഈ യുദ്ധം ബാധിക്കുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ അത് കഷ്ടപ്പെടുത്തുന്നു എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള ആക്രമണം പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടയില് ഈ ഇരു കൂട്ടരും ഈ മുന്നറിയിപ്പ്
ആയിട്ടും രംഗത്ത് വരുന്നത്. ഏതായാലും 12 ആ ഒരു ഇറാൻ കൊടുത്തിട്ടുള്ള സൂചിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ 12 മണിക്കാണ് ആ സൂചിക നിൽക്കുന്നത്. അപ്പോൾ ആ 12 എന്നുള്ളത് ഒരു അടയാളമായിരിക്കാം, അല്ലെങ്കിൽ സൂചനയായിരിക്കാം. എന്ന് എപ്പോൾ എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 12 മണി എന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അതെ, പക്ഷെ എന്തായാലും തിരിച്ചടി ഉണ്ടാകും. ഇറാൻ എന്തായാലും ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം അവരുടെ പല നേതാക്കളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എങ്ങനെയായിരിക്കും ഈ ഒരു ആക്രമണത്തിന്റെ ഈ ഒരു പദ്ധതി അവർ കോപ്പ് കൂട്ടുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ട്രൂ പ്രോമിസ് 3 എന്നാണ് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രധാന ഇറാന്റെ പ്രധാന മിലിറ്ററി പേജുകളിലും അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഇത് കൃത്യമായ ഒരു സന്ദേശമാണ് ഇസ്രായേലും അതുപോലെ തന്നെ ലോകത്തിനും നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കും ഒപ്പം നോക്കിക്കാണാം. ദൈവത്തിന്റെ അവസാന ന്യായവിധി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അത് എന്താണ് അവരുദ്ദേശിക്കുന്ന ന്യായവിധി എന്നത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. Oh.